നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു വിദേശയാത്ര പോകാനും മാത്രം പോകാതിരിക്കാനും മാത്രമുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊന്നും നമ്മുടെ നാടിനില്ല ഇതൊരു പട്ടിണി നാടല്ല എന്ന് ധനമന്ത്രി പറഞ്ഞു ശരിയാണ് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതില്ല ഉച്ചഭക്ഷണം സ്കൂളുകൾ വിതരണം ചെയ്യുന്നതിന് തടസ്സപ്പെടാൻ മാത്രം നമ്മുടെ നാടിൽ പട്ടിണിയില്ല എന്നുകൂടി ആ ധനമന്ത്രിക്ക് ബോധ്യമുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇത് അധ്യാപകരുടെ ചുമലിലേക്ക് ആ ഭാരം ഇറക്കി വെക്കാതെ നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ താഴെത്തട്ടിൽ നടക്കുന്നുവെന്ന് അധികാരികൾ ഉറപ്പുവരുത്തുക കൊല്ലം ചടയമംഗലത്ത് പ്രസവം വീട്ടിൽ നടത്തിയതിനെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെടുക്കാൻ പോലീസ് മരിച്ച അശ്വതിയുടെ നിർദ്ദേശപ്രകാരമാണ് വീടിനുള്ളിൽ വെച്ച് താനും മകനും ചേർന്ന് പ്രസവം എടുത്തതെന്നാണ് ഭർത്താവ് അനി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്ത ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഇമ്രാൻ ആണ് ഇമ്രാൻ ഈ ഭർത്താവിൻ്റെ മൊഴി പ്രഥമ പ്രഥമദൃഷ്ടിയത്ര വിശ്വസനീയമാണോ നേരത്തെയും ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയവുമുണ്ട് പി ജി പോലീസ് ഭർത്താവിൻ്റെ മൊഴി മാത്രം കണക്കിലെടുത്തല്ല ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് പോലീസ് വിശദമായി ഇന്നലെ തന്നെ അന്വേഷിച്ചു എന്നാണ് ചടയമംഗലം സി നമ്മളോട് പറഞ്ഞത് ഭർത്താവായ അനി പറഞ്ഞിരിക്കുന്നത് പലതവണ ആശുപത്രിയിൽ പോകാൻ ഭാര്യയായ അശ്വതിയോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ വിമുഖത കാണിക്കുകയാണ് അശ്വതി ചെയ്തത് മിനിഞ്ഞാന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഇവർക്ക് പ്രസവവേദന ഉണ്ടായി ഒരു മണിയോടുകൂടിയാണ് പ്രസവം നടക്കുന്നത് ഈ സമയത്ത് ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രസവം നടത്തിയത് എന്നാണ് അനി പറഞ്ഞിരിക്കുന്നത് കാരണം താനും മകനും മാത്രമായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് കറിക്കത്തി ഉപയോഗിച്ചാണ് ഈ പ്രസവ സമയത്ത് ഈ പൊക്കിൽക്കുടി മുറിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അനി പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് നേരത്തെയും ഇതേപോലെ തന്നെ ഒരു പ്രസവം ഉണ്ടായി എന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് അന്നൊരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി പിന്നീട് മരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അശ്വതി ആശുപത്രിയിൽ പോകാറില്ല ഒപ്പം തന്നെ ഈ അശ്വതി ഗർഭിണിയാണെന്നുള്ള കാര്യം അയൽവാസികൾക്കോ മറ്റു ബന്ധുക്കൾക്കോ പോലും അറിയില്ലായിരുന്നു കാരണം നമ്മൾ ഇന്നലെ ആ ചടയമംഗലത്തെ ആ വീട്ടിലൊക്കെ പോയിരുന്നു ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട നിലയിലാണ് ഈ വീട് നിൽക്കുന്നത് അതിനാൽ തന്നെ അയൽവാസികൾക്കാർക്കും തന്നെ ഈ സംഭവം ഉണ്ടായതു തന്നെ അറിഞ്ഞത് മണിയോട് കൂടിയാണ് ഏതായാലും ഭർത്താവിനെ ഇപ്പോൾ ഇന്നലെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞത് അതിനുശേഷം മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷമാണ് എന്താണ് കാരണം എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ ഇതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിൻ്റെ ഇപ്പോൾ തീരുമാനം ായാലും ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അശ്വതിയുടെയും അതുപോലെ തന്നെ നവജാത ശിശുവിൻ്റെയും മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട് തുടർ നടപടികളെല്ലാം തന്നെ ഈ മെഡിക്കൽ ബോർഡിന്റെ കൂടി നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനാണ് ചടമംഗലം പോലീസിന്റെ തീരുമാനം പി